എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന സീസൺ ഫോറിൻ്റെ കുറച്ച് വിശേഷങ്ങളെ കുറിച്ചാണ്. ഇതിനു മുമ്പ് ബിഗ് ബോസിൻ്റെ റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഗെയിമിനെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഉണ്ടായിരുന്ന ആ ഒരു ടീമിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടസ്റ്റിൽ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് നിന്ന ഒരേ ഒരു ആളെന്ന് പറയുന്നത് ഡോക്ടർ രജിത് കുമാർ ആയിരുന്നു. അന്ന് അദ്ദേഹം കാണിക്കുന്ന അവിടുത്തെ ഗെയിം പ്ലേ അന്ന് ഏറ്റവും ബെസ്റ്റായിരുന്നു. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനടക്കം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലി അല്ല, ആ ഗെയിം എന്നുള്ള രീതിയിൽ ഞാൻ ആ പുള്ളിയെ ഫുൾ ഓൺ സപ്പോർട്ടിംഗ് ആയിരുന്നു. ഓക്കെ, എന്നാൽ ഈ സീസണിൽ വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇപ്പം വന്ന സമയത്തൊന്നും സത്യം പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ്, എനിക്ക് കണ്ടപ്പോഴത്തേക്കും ഈ ജാസ്മിനായിട്ടുള്ള വഴക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ തോന്നിയിട്ടുണ്ട് എന്താണ് ഈ കാണിക്കുന്നതെന്ന്. പക്ഷേ പോകെ 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 നമുക്ക് മനസ്സിലായി തുടങ്ങി ആക്ച്വലി അവിടുത്തെ മെയിൻ വ്യക്തി അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ സത്യം എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം, ഇത്രയും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒറ്റ നിമിഷം കൊണ്ട് വേണമെങ്കിൽ പറയാം അങ്ങനൊരു വാക്ക് തന്നെ പറയേണ്ടി വരും, കാരണം ബിഗ് സീറോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും 30% മാത്രം അറിയുന്ന പ്രേക്ഷകരായിട്ടുള്ള കുറച്ച് ഫാൻസ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് ആളുകളുടെ മാത്രം സർക്കിളിൽ നിന്ന വ്യക്തി ഇന്ന് ഏകദേശം ഇൻസ്റ്റാഗ്രാമില് 450,000 ഒക്കെ സംതിങ് ഹൈക്കൊണ്ടിരിക്കുന്നു. 50-70 ഒക്കെ ആയിട്ടുണ്ട്, 474K ഒക്കെ ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം മാത്രമാണ്, എന്നാൽ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഏകദേശം ഡോക്ടർ രാധാകൃഷ്ണൻ ഒറ്റ നിമിഷം കൊണ്ടാണ് കയറിപ്പറ്റിയത്. ഓക്കെ, അപ്പം ഇതൊന്നും കുറെ ആൾക്കാർക്ക് പിടിക്കത്തില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ആണ് ഇപ്പോഴുള്ള വരവും കാര്യങ്ങളൊക്കെ വന്നിട്ടിരിക്കുന്നത്. ഞാൻ ന്യായീകരിക്കുന്നില്ല, കാരണം ചെയ്തത് തെറ്റ്. ഞാനിപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സമ്മതിക്കുക അല്ലെങ്കിൽ അതിന് ഓക്കെ ഞാൻ ചെയ്ത് തെറ്റായി പോയി ഓക്കെ, പക്ഷെ അതങ്ങനെ പറയാനുള്ളൊരു മനസ്സ് ഒന്ന് റോബിൻ കാണിക്കുന്നുണ്ട്. രണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നാട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം വേണമെങ്കിൽ ഇത്രയും സപ്പോർട്ട് കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ജാസ്മിനാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ജാസ്മിൻ എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ പ്രതികരിക്കണം അവന് വേണ്ടി, നിങ്ങൾ മാക്സിമം അവനങ്ങ് തീർക്കണം എന്നുള്ള സപ്പോർട്ട് മാക്സിമം എടുക്കാൻ നോക്കും മറ്റുള്ളവരെന്ന്. എന്നാൽ ഇത്രയും സപ്പോർട്ട് കണ്ടതിന് ശേഷം വന്ന് ഇറങ്ങി അവിടെ ശേഷം വേറെ കുറെ ഇന്റർവ്യൂസ് വന്നപ്പോഴത്തേക്കും ആശാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളായിട്ട് ഒരു പ്രശ്നവും പോകണ്ട, ആ കൊച്ചൊരു പാവമാണ്, റിയാസ് ഒരു അനിയൻ ചെക്കനാണ്, വളരെ ലഘുവായ രീതിയിലും വളരെ മാന്യമായിട്ട് അതിനെ വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഞാൻ ഇതിനു മുമ്പും ഡോക്ടർ രജികുമാർ സാറിനെ കുറിച്ച് അല്ലെങ്കിൽ സാറെന്ന് പറയുന്ന വേറൊന്നും കൊണ്ടല്ല, പുള്ളി ഒരു അധ്യാപകനാണ്, ഒരുപാട് കുട്ടികൾക്ക് അറിവുകൾ പകർന്നു കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു കാരണത്താൽ ഒരു ബഹുമാനം ദാറ്റ്സ് അത്രയാണ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ചില കാര്യങ്ങൾ, കാര്യം എല്ലാ മനുഷ്യരും നല്ലതാണെന്ന് പറയുന്നില്ല, ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, ഡോക്ടർ രാധാകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് എല്ലാവരും നല്ലതാണെന്ന് പറയുന്നില്ല, ഞാൻ നല്ലതാണെന്ന് പറയുന്നില്ല, മനസ്സിലായില്ലേ? കാരണം നമുക്ക് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്, മനസ്സിലായില്ലേ? അതാണ് മനുഷ്യൻ. മനുഷ്യനെന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എന്നാൽ ചില വ്യക്തികളുണ്ട് നെഗറ്റീവ് മാത്രം മെജോറിറ്റി കൊണ്ടു നടന്നിട്ട് ഇച്ചിരി പോസിറ്റീവ് കൊണ്ടു നടക്കുന്ന ആൾക്കാർ, മനസ്സിലായില്ലേ? എന്നാൽ പോസിറ്റീവ് മാത്രം നിറച്ചുകൊണ്ട് പോകാൻ എന്ന് പറയുന്നത് കഴിയത്തില്ല. കാരണം എത്ര വലിയവനാണെന്ന് പറഞ്ഞാൽ പോലും അയാളുടെ ഉള്ളിൽ ചെറിയെങ്കിലും ഒരു അസൂയ, ചെറിയ ശത്രുത അങ്ങനെയൊക്കെ ഉള്ളിൽ തോന്നും, മനുഷ്യനാണ് സ്വാഭാവികം. അപ്പം എന്നാൽ കൂടി
റോബിൻ ഇത്രയും സംഭവിച്ചിട്ട് പോലും പുള്ളിക്ക് അതിൽ യാതൊരു പുള്ളി തന്നെ പറയുന്ന ഒരു കാര്യം, എനിക്കിനി അതൊന്നും ചിന്തിക്കാനുള്ള ടൈം എനിക്കില്ല. കാര്യം പുള്ളിയുടെ ലക്ഷ്യം വേറെയാണ്. പുള്ളി വന്നത് ഒരു ഗെയിമാണ്. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു, നെക്സ്റ്റ് അടുത്ത ഏത് മാച്ച് അതാണ് പോകുന്നത്. ഇപ്പൊ ഐ പി എൽ കഴിഞ്ഞു, ഇനി നമ്മളുടെ മനസ്സിൽ അടുത്ത വേൾഡ് കപ്പാണ്, അതാണ് നെക്സ്റ്റ് വേറെ ഏത്, അതാണ് ചിന്ത. അങ്ങനെ ആവണം, മനസ്സിലായില്ലേ? അല്ലാതെ ഒന്നിൽ തന്നെ തൂങ്ങിപ്പിടിച്ചിട്ട് ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. പക്ഷെ ജാസ്മിൻ അങ്ങനെയാണ്. ജാസ്മിൻ, നവീൻ, എനിക്കൊന്നും പറയാനില്ല ഇവന്മാരെയൊക്കെ കുറിച്ച്. എന്ത് പറയാനാണെന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം. അന്ന് അന്നത്തെ സീസണിൽ ഡോക്ടർ രേസുകുമാർ സാറിന്റെ സീസണിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഞാൻ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം അന്നും കാണിച്ചത് ഒരു എന്താ പറയാ, ഒരു ന്യായവും ഇല്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇതിനെക്കാട്ടിയും വലിയ വലിയ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ ഇതിനെ വലിയ കാര്യമായിട്ട് എടുത്തുകൊണ്ട് വളരെ പുഷ് ചെയ്ത് കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ആ ഷോ അങ്ങ് നിന്നുപോയി. അതാണ് പറയുന്നത്. കാരണം ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ പറയാ, ജാസ്മിൻ പറഞ്ഞൊരു കാര്യം, ചെകുത്താനോ വാനോളും വളർത്തിയിട്ട് ഒരു ദിവസം അങ്ങ് വീഴും എന്നുള്ള, അത് ശരി തന്നെയാണ്. ജാസ്മിനെ ഒരുപാട് വളർത്തി, ജാസ്മിൻ കഷ്ടപ്പെട്ട് വളരെ കഷ്ട നിന്നും ജാസ്മിൻ ഒരുപാട് വളർന്നു. എന്നിട്ട് എന്ത് നേടി? കുറെ പേര് ദോഷങ്ങൾ. ഇത്രയും മലയാളിയുടെയും കുടുംബങ്ങളുടെയും കൊച്ചുപുള്ളരുടെയും അമ്മമാരുടെയും അച്ഛന്മാരുടെയും മാമ്മമാരുടെയും ചേട്ടന്മാരുടെയും അനിയത്തിമാരുടെയും എല്ലാവരുടെയും മനസ്സിൽ എന്തിടാമാ നേടിയത്? ഭ്രാന്തി പെണ്ണ്. പെണ്ണെന്ന് പറയുന്ന വർഗത്തെ വളരെ മോശമായി ചിത്രീകരിച്ച ഒരു പെണ്ണ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഒരു തെറ്റുപോലും ഇല്ലാതെ നമുക്ക് പറയാം, ജാസ്മിൻ. രണ്ടാമത് പറയാം, ഇതിനു മുമ്പുള്ള ഒരാളുണ്ടായിരുന്നു ജസ്ല. ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു പെൺവർഗത്തിൽ കൊണ്ടുവിടാൻ പറ്റുന്ന ആൾക്കാരാണെന്ന് എനിക്കിന്നേ വരെ തോന്നിയിട്ടില്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജസ്ല, ഞാൻ ഇപ്പം ഇതിലോട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, പക്ഷേ ജാസ്മിൻ പുറത്തിറങ്ങിയിട്ട് കാണിക്കുന്ന ഓരോരോ ലീലാവിലാസങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത്. സത്യം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പ്രതികരിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് അന്ന് അത്യാവശ്യം സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ കുറച്ച് അന്ന് പ്രൊമോട്ടിങ് അല്ലെങ്കിൽ പ്രൊമോട്ടിങ് എന്നല്ല, അന്ന് ആ ഒരു കാര്യത്തെ അവർ അംഗീകരിച്ച ഒരുപാട് പേരുകളുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയാൻ പറ്റുന്ന സമ്മർ മീഡിയ ആണ്. സമ്മർ മീഡിയ അന്ന് തുടങ്ങിയ സമയത്താണ്, അന്ന് എനിക്ക് എത്ര സബ്സ്ക്രൈബർ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും 1 lakh ഒന്നും അന്നത്തെ സമയത്ത് കടന്നു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അന്നത്തെ ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ മീഡിയയൊക്കെ എനിക്കറിയാവുന്ന ഒരു അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ടിക്ടോക്കിൽ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പുള്ളി അത് കണ്ടതാണ്. ആ കണ്ടതിൻ്റെ പേരിൽ അയച്ച ഒരു സംഭവമാണ്. ഓക്കെ, അപ്പം അവരോടൊക്കെ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഒരിക്കലും ഡോക്ടർ റോബിനെ ന്യായീകരിക്കത്തില്ല. കാരണം നമ്മളൊരു തെറ്റ് സംഭവിച്ചു, ഓക്കെ, അത് ആ തെറ്റ് അത് സമ്മതിക്കാനുള്ള ഒരു മനസ്സ് ആ പുള്ളിക്കാരൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അതാണ് അതിൽ കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അത് ഒരു തല്ലുകയാണെന്ന് സത്യം പറഞ്ഞാൽ തോന്നത്തില്ല. കാരണം അത് തള്ളിയാണ്, ആക്ച്വലി അത് തള്ളിയതാണ്. പക്ഷെ അത് നെഞ്ചൊന്ന് മാറി ഒന്ന് മുഖത്തായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് അതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഒരിക്കലും അതൊരു തള്ളിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ പുള്ളി സംസാരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നോർമലി അത് ആരായാലും ആ സമയത്ത് അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ മഹാത്മാഗാന്ധി പോലെ നിന്ന് വളരെ ലാഘവത്തോടെ മകനി പുത്ര എന്നൊന്നും ആരും പറയത്തില്ല. ആ സമയത്ത് ഇപ്പൊ ഞാനടക്കമാണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് എന്തടാ എന്ന് ചോദിച്ച് ആ തല്ലി നീ എന്നാ ചെയ്യും എന്നൊക്കെ ഉള്ള ചോദ്യമായിരിക്കും നമ്മൾ ചെയ്യുക. അത് സ്വാഭാവികം, മനസ്സിലായില്ലേ? പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴും നല്ല ഉറച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം പുള്ളി നടക്കുന്ന സമയത്ത്
മൈൻഡിൽ ചിന്തിച്ച് കാണും, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇനി ഇനി എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ നിമിഷവും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടെ വന്നുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം പറയുന്നുണ്ട് എന്ത് 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 എന്നുള്ള രീതിയിൽ. ആ കാണിക്കുന്ന എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു ചെയ്തതിന്റെ കുറ്റബോധത്തിൽ പൊട്ടിത്തെറിക്കുന്ന കാര്യമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയൊക്കെ ചെയ്തു, ഓക്കെ, ഇതെല്ലാം നിൽക്കുന്ന സമയമാണ്, എന്നിട്ടും അവർ വന്ന് വീണ്ടും ടോർച്ചർ ചെയ്ത് മാക്സിമം ഭ്രാന്തടിപ്പിക്കുക എന്ന് പറയും, എന്നിട്ടും ആ പുള്ളി നിന്നൊരു നിപ്പുണ്ട് ഇങ്ങനെ. എങ്ങനെ പറ സാധിക്കുന്നേ? സത്യം പറഞ്ഞാൽ ഞാനോ വല്ലതും ഒക്കെ ആണെന്നുണ്ടെങ്കിലോ എന്റെ പൊന്നോ, ഞാൻ അവിടെ തകർത്തേനെ വീണ്ടും എന്നാ സത്യം. കാരണം നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എങ്ങനെ സാധിക്കുന്നു മനുഷ്യ, അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എന്തായാലും ആ ഒരൊറ്റ കാര്യത്തിന് സല്യൂട്ട്, വേറൊന്നുമില്ല. അപ്പോഴേക്കാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ആ സ്ഥലത്ത് ജാസ്മിൻ ആയിരുന്നെങ്കിലോ, ഒരു കത്തി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ അവൾ ഒരാരെങ്കിലും കുത്തുക വരെ ചെയ്യും. അപ്പൊ അതാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്ന് ഇപ്പോൾ അവിടെ മാറിയിരിക്കുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇത്രയും നാളും പൂച്ചയെ പോലെ ഇരുന്ന ദിൽഷ വളരെ പവർഫുൾ ആയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ബ്ലെസ്ലി പവർഫുൾ ആയിരിക്കുകയാണ്. ആര് കാരണം? വൺ ആൻഡ് ഉള്ളി ഉള്ളി ഡോക്ടർ റോബിൻ. അത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങളൊന്ന് നോക്കുക, ഡോക്ടർ റോബിൻ കാണിച്ച മാസൊന്നും അവിടെ ഒരാളും കാണിച്ചിട്ടില്ല. ഡോക്ടർ റോബിൻ കൊടുത്ത പവർ, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്ത മെന്റൽ പവർ, അത് വേറെ ആരും കൊടുത്തിട്ടില്ല. എൻ്റെ ഒരേ ഒരു തെളിവാണ് ഡോക്ടർ റോബിൻ ഇപ്പൊ പുറത്തിറങ്ങിയതിന് ശേഷം ദിൽഷ മാറിയതും ബ്ലെസ്ലി മാറിയതിൻ്റെയും ഒരു തെളിവ്. ദിൽഷയൊക്കെ കറക്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഓരോ സമയത്തും ഓരോ ഡയലോഗിലും ഓരോ ആക്ഷൻ ശ്രദ്ധിച്ചു നോക്കാം, അത് കാണുന്ന പ്രേക്ഷകന് മനസ്സിലാവും അത് ദിൽഷയല്ല, അത് റോബിനാണ്. കാരണം ദിൽഷയുടെ മൈൻഡ് റോബിൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അത് ദിൽഷയ്ക്ക് പോലും അറിയത്തില്ല. ദിൽഷ ഇനി പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്ന് അതിന് ശേഷമുള്ള വീഡിയോ എടുത്തു നോക്കുമ്പോൾ ദിൽഷയ്ക്ക് മനസ്സിലാവും ഇത് ഞാനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അവൾ ചിന്തിക്കും ഇറ്റ്സ് ട്രൂ. എനിക്ക് തോന്നുന്നുണ്ട് ആ ഫീല്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ കാണുന്ന ദിൽഷ അത് ദിൽഷ അല്ല. ദിൽഷ ഓൾറെഡി റോബിനായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലെസ്ലി റോബിനായി മാറിയിരിക്കുകയാണ്. എങ്ങനെയെന്നല്ലേ, പണ്ട് ദിൽഷയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ റോബിൻ എങ്ങനെയാണോ ഏറ്റെടുത്തത്, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തു, അത് തന്നെയാണ് ബ്ലെസ്ലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അന്ന് റോബിനെ വളരെ രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആര്? ബ്ലെസ്ലി. പല അടിയിലും നിങ്ങൾ നോക്കിയാൽ മതി, ബ്ലെസ്ലി ഭയങ്കരമായിട്ട് രീതിയിൽ ഇപ്പോൾ വീട് വീട് അതുപോലെ ഒക്കെ മാറിക്കൂ എന്ന് പറയുന്നുണ്ട്. സെയിം അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പൊ ദിൽഷ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ബ്ലെസ്ലി കാണിക്കുന്നത്. എന്നാ തിരിച്ചു അങ്ങനെ തന്നെയാണ്, ബ്ലെസ്ലിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ റോബിൻ ചെല്ലാറുണ്ട്. അതുപോലെ തന്നെയാണിത്, ഞാൻ പറഞ്ഞില്ലേ? കാരണം ഇവിടേക്കാണ് ഒരാളുടെ വിജയം എന്ന് പറയുന്നത്. ചുമ്മാ അവിടെ ഒരു 100 ദിവസം നിന്നിട്ട് പോയിട്ടുള്ള അല്ല കാര്യം. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ രജിത് കുമാറിനെയും അതേപോലെ തന്നെ ഡോക്ടർ റോബിനെയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ എനിക്ക് തോന്നുന്നു ഡോക്ടർ റോബിൻ തന്നെയാണ്. അതിൽ ഒന്നും എനിക്ക് പറയാനില്ല. കാര്യം അത് അങ്ങ് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം ആ ഒരു സീസണിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഇപ്പം ഡോക്ടർ രജിത് കുമാർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും അവിടെ ഇല്ല ഇതേപോലെ ഒന്ന് ആവാനായിട്ട്. ഇനി പറയാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരിക്കലും അത് എനിക്ക് തോന്നത്തില്ല എത്രത്തോളം നീങ്ങുമെന്ന്. പക്ഷെ ഇത് നിങ്ങൾ അങ്ങനെ അല്ല, അതാണ് നിങ്ങളുടെ. എന്നാൽ വേറൊരാളോട് പറയാനുണ്ട്, വേണമെങ്കിൽ ലക്ഷ്മിപ്രിയ എൽ പി വേണമെങ്കിൽ പറയാം, അതേപോലെ ആയിരിക്കും കാര്യം. അതാ പറയുന്നത്, മറ്റേ നമ്മളെ KGF-ലെ ഡയലോഗാണ് അത് തന്നെയാണ്. ബി ജിയുമായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഏക സാധനമാണ്.
എനിക്ക് ആ ഡയലോഗ് നല്ല മൈൻഡിൽ വരുന്നില്ല. പക്ഷെ ആ ഡയലോഗ് എന്റെ മീൻസ് മൈൻഡിലുണ്ട്, അത് ഞാൻ പറഞ്ഞാൽ അത് എത്രത്തോളം ഹിന്റാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മൾ 1000 പേര് കൂടെ ഉണ്ട് എന്ന് കരുതി നമ്മൾ ഒരു യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാല് ചിലപ്പോൾ നമുക്ക് ഒരു യുദ്ധം ജയിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മുന്നിലുണ്ട് എന്ന് ഈ 1000 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലോകം തന്നെ നമുക്ക് കീഴടക്കാം എന്ന് പറയുന്നതാണെന്ന് തോന്നുന്നു ആ ഡയലോഗ്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ്. കാരണം റോബിൻ നേരത്തെ 3-4 പേരെ നിർത്തിയിട്ടാണ് ഒരു പ്രോഗ്രാം ഒരു യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ്, എന്നാലും ഈ പറയുന്ന ബ്ലസ്ലി ആയാലും ദിൽഷ ആയാലും എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ള ഒരു ഇതിൽ ചാടി ഇറങ്ങി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഡോക്ടർ റോബിൻ ഇറങ്ങിയതിന് ശേഷം ഡോക്ടർ റോബിൻ ഉണ്ട് എന്ന് അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ വരുമെന്ന് പ്രതീക്ഷയോടെ ഇന്ന് ആ പുള്ളിക്ക് വേണ്ടിയാണ് ഇന്ന് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഡയലോഗ് എന്തുകൊണ്ടും യോഗ്യൻ ഡോക്ടർ റോബിൻ തന്നെയാണ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സത്യം പറഞ്ഞ അസൂയ തോന്നുന്നു സത്യം. എന്തായാലും ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. സത്യം പറഞ്ഞാൽ കപ്പ് യഥാർത്ഥമായിട്ടുള്ളത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ്. അത് ഏത് കൊച്ചു കുട്ടികൾക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇത് കുറച്ചാളുകളുടെ ഇഷ്ടപ്രകാരം എന്റെ മൈൻഡിൽ തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. ഡോക്ടർ റോബിനെ തിരിച്ച് കയറ്റിയേനെ പലരും പറയുന്ന കുറച്ച് ന്യൂസുകളും കണ്ടായിരുന്നു. ജാസ്മിന്റെ ഫ്രണ്ടാണ് അതിലെ ഷോ ഡയറക്ടറായിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത്. അപ്പൊ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം അദ്ദേഹം സുഹൃത്തല്ലേ, എടി നീ ഒന്ന് നീ നില്ല്, നമ്മളുടെ ക്യാഷ് നമ്മുടെ കുറെ ഇതാണ്, അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്, നീ ഒന്ന് നില്ല്. അപ്പൊ അവള് പറഞ്ഞാണ് അവളെ ക്യാരക്ടർ വെച്ചിട്ട്, നീ ഓടാട്ടി, നീ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഇവന്റെ കിട്ടി നിക്കോക്കി നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പൊ അവന്മാര് ചോദിച്ചാണ് ഇവളെ ഇപ്പം ഇവള് ഒരു തരത്തിലും അടങ്ങുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യാം, ഇവളെയും പറഞ്ഞു വിട്ടാം, ഡോക്ടറിനെയും പുറത്താക്കാം, സോൾവ്. എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഇത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയാനുള്ള കാര്യം പറയും. പിന്നെ ഈ വീഡിയോ ജാസ്മിൻ കാണുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഞാൻ പറയുകയാണ് ജാസ്മിനോട്, ജാസ്മിനെ ഒരു പൊടിക്ക് അടങ്ങിക്കും, മനസ്സിലായില്ലേ? റോബിൻ പറയുന്ന ഒരു വാക്കുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയത്തില്ല, നമ്മളെ നാട്ടിൽ പറയും അപ്പിയെന്ന്. അതേപോലെയാണ്, നീ കൊച്ചപ്പിയാണ്, മനസ്സിലായില്ലേ? അപ്പിയപ്പ ഒന്ന് അടങ്ങ്, മനസ്സിലായില്ലേ? നീ നല്ലൊരു കുട്ടിയാണ്, മനസ്സിലായോ? നീ ഒരു നല്ല കുട്ടിയാണ്. പക്ഷേ എത്ര നല്ലവനാണെന്നും എത്ര നല്ലവളാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകൾ, അല്ലെങ്കിൽ മീൻ ചെറിയ തെറ്റെന്ന് പറയാൻ പറ്റില്ല നിന്റെ കാര്യത്തിൽ, എന്നാലും ചെറിയ തെറ്റുകൾ കഴിഞ്ഞാൽ ഈ നല്ലതെല്ലാം അങ്ങ് പോകാൻ ഒരു നിമിഷം മതി, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യ്, വീഡിയോസ് എല്ലാം ഒന്നിരുന്ന് ശരിക്കും ഒന്ന് കാണും, എന്നിട്ട് നീ മനസ്സിലാക്ക് എന്തായിരുന്നു സത്യം എന്ന് നീ മനസ്സിലാക്ക. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കോടിക്കണക്കിന് ജനങ്ങൾ മണ്ടന്മാരല്ല, അവരാരും മണ്ടന്മാരല്ല. നിന്റെ വീഡിയോ എങ്ങനെയാണോ നമ്മൾ അവരിലൂടെ കണ്ടത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഡോക്ടർ റോബിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ ബിഗ് ബോസ് ഡോക്ടർ റോബിന്റെ നല്ല വശങ്ങൾ മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പ്രേക്ഷകർക്ക് അങ്ങോട്ട് ബൂസ് ചെയ്ത് തന്നതല്ലാണ് ആക്കിലോട്ട്, അത് നീ മനസ്സിലാക്കണം. ഓക്കെ, നിന്റെ നല്ല ഭാഗവും നിന്റെ മോശഭാഗവും, അതുപോലെ തന്നെ റോബിന്റെ നല്ല ഭാഗവും റോബിന്റെ മോശഭാഗവും കാണിച്ചിട്ടുണ്ട്. അപ്പം മോളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മോള് നല്ല വൃത്തിയായിട്ട് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് ഒന്ന് മനസ്സിലാക്കാൻ മോളുടെ തെറ്റ്. മോൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് അവളോട് യാതൊരു പ്രശ്നവും ഇല്ല, അതൊരു ഗെയിം ആയിരുന്നു, അത് അവിടെ തീർന്നു, ഇത്രയും മനസ്സ് നിനക്കൊണ്ട്. ഫോളോവേഴ്സ് വേറെ ചർച്ചകളുണ്ട്, സ്വന്തമായിട്ട് വേണമെങ്കിൽ നമുക്ക് അവന്റെ സ്നേഹിക്കുന്ന ആൾക്കാരോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾ ഇതിനെപ്പറ്റി ഇനിയൊരു ചർച്ച വേണ്ട. അതുകൊണ്ട് മാത്രം പുള്ളി ആ വീഡിയോയിലെ കമന്റ് പോലും ഓഫ് ചെയ്തു. എന്തുകൊണ്ടാ? ഒരു അടി ഒഴിവാക്കാൻ വേണ്ടി, മനസ്സിലായില്ലേ? അത് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഒഴിവാക്കാൻ വേണ്ടി. അത്രയോളം മനസ്സ് നിനക്കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ പൊടിക്കൊന്ന് അടങ്ങ്, എന്നിട്ട് നീ ഒന്ന് ചിന്തിക്ക്, നിന്റെ മൈൻഡ് ഒന്ന് പുകയ്ക്ക്. ഞാൻ ഈ പറഞ്ഞ ഈ പുകയല്ല നിന്നോട് പറയുന്നത്, തലയൊന്ന് പുകയ്ക്ക്, ഒന്ന് ചിന്തിക്ക്. ഓക്കെ, എനിക്കിത്രേ നിന്നോട് പറയാനുള്ളൂ.
പെണ്ണുങ്ങൾക്ക് വീര്യം വേണം, ധൈര്യം വേണം, എല്ലാം വേണം. പക്ഷേ മാന്യത എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് പോയാൽ പിന്നെ ഈ പെണ്ണിന് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പെരുമാറ്റം നന്നാവണം, അത് പോയാൽ പെണ്ണില്ല. നമ്മളെല്ലാവരും പറയുന്നുണ്ട് പെണ്ണിന് ബഹുമാനം കൊടുക്കണമെന്ന്, പെണ്ണിനോട് മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പറയാറുണ്ടല്ലോ നമ്മളെല്ലാവരും പെണ്ണുങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ആണുങ്ങൾക്ക് ഇങ്ങനെ ആയാൽ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടാ. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? കാര്യം പെണ്ണിന് നമ്മൾ ഈ ലോകത്ത് ഒരു മര്യാദ കൊടുത്തിട്ടുണ്ട്, ആ മര്യാദ കീപ്പ് ചെയ്യുക, അതാണ് പെണ്ണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളും നമ്മൾ എന്ത് വ്യത്യാസം ഇരിക്കുന്നു? നിങ്ങൾക്ക് ആ ഒരു മര്യാദ തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ആ ഒരു തരേണ്ട കാര്യമില്ലല്ലോ. ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം സീറ്റിനും കാര്യങ്ങളെല്ലാം വേണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടെ, അതെന്തോന്ന്? ഈ ലോകത്ത് നമുക്ക് അവര് നമ്മളെല്ലാവരും ഒന്നാണ്. പെണ്ണിന്റെ സീറ്റിൽ ആണിന് ഇരിക്കാം, ആണിന്റെ സീറ്റിൽ പെണ്ണിന് ഇരിക്കാം, അങ്ങനെ പറ്റത്തില്ലേ? എന്തുകൊണ്ട്? അതാണ് പെണ്ണിന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട്. മനസ്സിലായല്ലേ? അതൊന്നും മനസ്സിലാക്കുന്നേ. ഓക്കെ, അതുകൊണ്ട് പെണ്ണിന് നമ്മൾ ഒരു കുറച്ച് ഒരു വില കൊടുത്തിട്ടുണ്ട്, ആ വില നീ ആയിട്ട് കളയരുത്. ഇത് ഞാൻ പറഞ്ഞത് ഒരു ഡയലോഗ് മാത്രം. നീ വിചാരിച്ചുകൊണ്ട് പറഞ്ഞ് ഈ സ്ത്രീകൾക്ക് മാന്യത പോകുന്നു അല്ലെങ്കിൽ അവർക്ക് വില കൊടുക്കാതിരിക്കോ ഒന്നും നടക്കത്തില്ല, നിനക്ക് കിട്ടത്തില്ല, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പം ജാസ്മിൻ എൻ മൂസ, സത്യം പറഞ്ഞ വിഷമം തോന്നുന്നുണ്ട്. നിനക്ക് ജാസ്മിൻ എം എന്ന് മാത്രം മതിയായിരുന്നു, മൂസ എന്ന് പറഞ്ഞ പേര് നിനക്ക് വേണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നറിയോ? ജാസ്മിൻ എം മൂസ എന്നുള്ള പേര് വരുമ്പോഴത്തേക്കും പാപ്പട്ട വാപ്പയ്ക്ക് കിട്ടുന്ന ഒരു പഴികളില് എത്ര പേര് വെറുത്തിട്ടുണ്ടായിരിക്കും ആ പേര്. ആ പേര് എത്ര പേര് വെറുക്കുന്നു, അത്രത്തോളം ആ വാപ്പ എന്തനുഭവിച്ചിട്ടുണ്ടായിരിക്കും. സത്യം, ഒന്നെങ്കിൽ ആ പുള്ളിക്കാരൻ കഴിഞ്ഞ കഴിയുമ്പോൾ എന്തെങ്കിലും പാവങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിന്നെപ്പോലൊരു മകൾക്ക് ജന്മം നൽകാനായിട്ട് ആ പുള്ളി കാരണമാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിനക്ക് ഇനിയും സമയമുണ്ട് എല്ലാം തിരുത്താനും എല്ലാം മറക്കാനും എല്ലാം പൊറുക്കാനും ക്ഷമിക്കാനും ഉള്ള ആ സമയം ഇനിയുമുണ്ട്. അതെല്ലാം നീ നിന്റെ അഹങ്കാരം മോലോട്ട് കയറ്റി പിടിക്കാനാണ് നീ നോക്കുന്നതെങ്കിൽ മോളെ, നിന്റെ ജീവിതം നീ സ്വയമേ നാറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓ, നിനക്കിപ്പോ ഒരു പ്രൊഫഷനുണ്ട്, നീ വലിയ സെറ്റപ്പാണ്, നിനക്ക് കുറച്ച് കൊളീഗ്സ് ഉണ്ട്, ഓക്കെ, അതൊക്കെ ശരിയാണ്. എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും എത്ര ഉണ്ടാക്കിയാലും ഒരു പേര് ദോഷം വന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ ഒരു പൊടിക്കൊന്ന് അടങ്ങുക, ഒന്ന് സമാധാനമായിട്ട് ഒന്ന് ചിന്തിക്കുക. എനിക്ക് അത്രയും നിന്നോട് പറയാനുള്ളൂ. ഓക്കെ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിനക്കൊരു 26-27 വയസ്സേ കാണത്തുള്ളൂ, എന്തായാലും നിന്റെ ചേട്ടൻ തന്നെയാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ടാണ് മോളെയെന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി മോളെന്ന് പറയുന്നത് അല്ലേ തെറ്റാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം പെട്ടെന്ന് എനിക്കങ്ങനെ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഞാൻ പറയുന്നത്. ഇത്രയും സീസൺ ഇപ്പം തുടങ്ങി, ഏകദേശം ഈ 70-71 വരെ ഞാൻ ഇപ്പോൾ വരെ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം. കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഇത് എത്രത്തോളം ശരിയാണെന്നോ തെറ്റാണെന്നോ എനിക്കറിയത്തില്ല. ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് ജാസ്മിനെ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക, റോബിനെ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക, ബിഗ് ബോസിനെ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക, ലോകത്തെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കുക. എനിക്ക് വേറൊന്നും ഇതിൽ കൂടുതൽ പറയാനില്ല. പിന്നെ എന്താ പറയുക, സമ്മർ മീഡിയ എന്നെ അറിയാമോന്നും എനിക്കറിയത്തില്ല, എന്നാലും നിങ്ങളുടെ വീഡിയോസിലെ ഞാൻ കാണാറുണ്ട്, നല്ലതാണ്. മൂപ്പൻ വീഡിയോ ഞാൻ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടാണ് കണ്ടു തുടങ്ങിയത്. നിങ്ങൾ പറയുന്നതും വളരെ നല്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ, കാര്യം നിങ്ങൾ ഒരു എല്ലാത്തിനും നിൽക്കുന്ന ഒരു നല്ല രീതിയിലാണ്. എന്ന് വെച്ചാൽ ആരുടെയും കൂടെ ഭക്ഷണം തേറി നിങ്ങൾ നിൽക്കുന്നില്ല, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാര്യം നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ലതെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. കാര്യം നമ്മൾ ഈ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഓരോ വ്യക്തികളും ആരും ചെറിയ ആൾക്കാരല്ല, എല്ലാവരും വളരെ ഹാർഡ് വർക്കിലൂടെ വന്ന് കയറിയ ആൾക്കാരാണ്. പക്ഷേ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ കൂടി ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതും പേഴ്സണാലിറ്റി എന്ന് പറയുന്നതും പോയി കഴിഞ്ഞാൽ തീർന്നോടെ അല്ലേ? അത്രയേ ഉള്ളൂ.
അപ്പം അത് കണ്ട് ഈ പറയുന്ന ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാം തികഞ്ഞവനാണെന്ന് ഞാൻ ഒരിക്കലും ഞാനും സമ്മതിക്കുന്നില്ല. കാരണം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവായുള്ള കാര്യങ്ങളുണ്ട്, എനിക്ക് രണ്ടുമുണ്ട്. കാര്യം ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത്. എത്രയൊക്കെ കൺട്രോൾ ചെയ്യലും നമ്മളുടെ ഒരു മാന്യത കളയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, വെറുപ്പിക്കാതിരിക്കുക, അതിൽ കൂടെ ഒന്നും പറയാൻ എനിക്കില്ല. ഇനി എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് ആൾക്കാർ ഈ വഴി ഡോറ് കയറി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ട് എൻ്റെ പല കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ. ചില കാര്യങ്ങൾ പറയാനുള്ള കാര്യം നമ്മൾ മൈൻഡിൽ നിന്ന് വിട്ടുപോകുമല്ലോ. കാര്യം തുറന്നു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ഓരോരുത്തർ ഇങ്ങനെ പാസ് ചെയ്യും. പിന്നെ എനിക്ക് അവരെ നിന്ന് ഇങ്ങനെ സംസാരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോസ് ഇങ്ങനെ കട്ടായി 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 പോകുന്നത്. ഓക്കെ, അപ്പം പെട്ടെന്നാണ് എനിക്ക് തോന്നി. അപ്പം ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി ഇങ്ങനൊരു കാര്യം എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ, ഇത് എനിക്ക് പറയണമെന്ന് എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നി, അതുകൊണ്ട് പറയുന്നു. ഓക്കെ, ഇപ്പോഴും ഞാൻ പറയുന്നു, ജാസ്മിൻ നീയൊരു നല്ല കുട്ടി തന്നെയാണ്. സത്യം പറഞ്ഞാൽ നിൻ്റെ പ്രശ്നങ്ങളും നീ അതിനെ സ്ട്രഗിളിന് നീ അത് അന്നത്തെ സ്ട്രഗിളിന് നീ അത് മാക്സിമം അതിനെ വളരെ നല്ല രീതിയിൽ നീ പോസിറ്റീവായിട്ട് അതിനെ നീ കൊണ്ടുപോയി നിൻ്റെ നീ ഡൗൺ വർത്തിൽ നിന്ന് നീ ഇന്ന് നീ നിൻ്റെ പേര് നിലനിർത്തിയതെല്ലാം നല്ലത് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിൽ വന്ന് ഒരു ഒരു പാതിയോളം സീസൺ വരെ നീ നന്നായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് നീ നിന്റെ പേരും നിന്റെ ഇത്രയും നാളത്തെ ഹാർഡ് വർക്കും കളയാൻ തുടങ്ങി. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിനക്ക് വീഡിയോ കണ്ടാൽ നിനക്ക് മനസ്സിലാകും. ഓക്കെ, കാരണം ബാക്കിയുള്ള ഈ പ്രേക്ഷകർ എല്ലാവരും മണ്ടന്മാരാണ് എന്ന് നീ ഒരിക്കലും വിചാരിക്കല്ല്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിനക്ക് ഇനിയും സമയമുണ്ട് നന്നാവാനും നിന്റെ ജീവിതങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും. മനസ്സിലായില്ലേ? തെറ്റ് സമ്മതിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഒന്ന് ക്ഷമ ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്ന് ജനങ്ങളോടൊന്ന് ക്ഷമ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടോ നീ താന്നു പോകത്തില്ല. നീ വലിയവളാവത്തേയുള്ളൂ, നീ വലിയ ഉയരങ്ങളിലേക്ക് എത്തേയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ജാസ്മിൻ, നീ നിന്റെ തെറ്റുകൾ മനസ്സിലാക്കി എന്ന് നിനക്ക് തോന്നിയാൽ അത് പ്രേക്ഷകരോട് നീ പറയണം. അവർക്ക് മനസ്സിലാവും, അവർ നിന്നെ മനസ്സിലാക്കും. എൻ്റെ മനസ്സ് പറയുന്നു, പ്രേക്ഷകർ നിന്നെ മനസ്സിലാക്കും. റോബിൻ ഇത്രയും പുറത്തിറങ്ങിയിട്ട് നിനക്ക് വേണ്ടിയാണ് അവൻ സംസാരിച്ചത്, അവളൊരു പാപമാണ്, ഒന്നും ചെയ്യുക, ഒന്നും വേണ്ട. ഇത് പറയുമ്പോൾ നീ വിചാരിക്കും, ഓ അവൻ്റെ ഇതിൽ ഞാൻ അങ്ങ് അങ്ങ് ഉണ്ടാക്കാനുള്ളവ ഇങ്ങി വന്ന് ഉണ്ടായിക്കോ എന്നൊക്കെ നീ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. കാരണം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷെ നീ ഒരു പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിന്നോട് അവൻ എന്ത് ദേഷ്യമുള്ളൂ? ഒന്നുമില്ല, അതൊരു ഗെയിമായിരുന്നു, അത് കഴിഞ്ഞു. ഇനി ഫ്രണ്ട്ഷിപ്പാണ്, നാളെയും കാണാം. ചിലപ്പോൾ നാളെ എന്തെങ്കിലും ഒരു സഹായം ചിലപ്പോൾ റോബിന് വന്നാൽ ചിലപ്പോൾ നിന്നെ ആയിരിക്കും വിളിക്കുക. അന്ന് ശത്രുത കാണല്ലേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നവീൻ, നവീൻ സ്വന്തമായ നിലപാടിൽ നിൽക്കാൻ നോക്കുക. ആരെങ്കിലും കണ്ടുകൊണ്ട് കാടാൻ വേണ്ടി നിൽക്കരുത്. എനിക്ക് നിങ്ങളോടും അതാണ് പറയുക, നിങ്ങൾക്കൊരു പേരുണ്ട്, നിങ്ങൾ ഇത്രയും നാൾ ഉണ്ടാക്കിയ ഒരു പേരുണ്ട്, ആ പേര് കളയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്, അപ്പം അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നടന്നു പോകുമ്പോഴത്തേക്കാണ് പിന്നെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ കട്ട് കട്ട് വരുന്നത്. ഓക്കെ, അപ്പം നവീൻ ചേട്ടോ, നിങ്ങൾക്ക് നല്ലൊരു പേരുണ്ട്, അത് ഇമേജ് കളയാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ വീഡിയോ എല്ലാം കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു, എന്നിട്ടും നിങ്ങളിങ്ങനെ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മോശം ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും കണ്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പെരുമാറായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, സ്വന്തമായ ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പം ചിലപ്പോൾ നാളെ ഇവർ രണ്ടുപേരും ചിലപ്പോൾ നാളെ ഒന്നിച്ചേക്കാം, അപ്പം അന്ന് ചിലപ്പം നിങ്ങൾ ഒറ്റപ്പെട്ടേക്കാം. അപ്പം അതുകൊണ്ട് ഒരിക്കലും പ്രശ്നങ്ങൾ വലുതാക്കുവാനോ അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കാനോ ശ്രമിക്കാതിരിക്കുക. കാരണം ഗെയിമായിട്ട് എടുക്കുക. ബാക്കി പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം വെളിയിൽ വരുമ്പോഴത്തേക്കും അത് അവിടുത്തെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളായിട്ട് കൊണ്ടുപോവുക. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകരോടും, അതേപോലെ തന്നെ അതിലുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്റിനോടും എനിക്ക് പറയാനുള്ളത്, അതൊരു ഗെയിമാണ്, അത് അവിടെ തീർന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണലിൽ വെച്ചുകൊണ്ട് മൈൻഡിലുള്ള ആ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ട് നിങ്ങൾ പെരുമാറാതിരിക്കാൻ ശ്രമിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എത്രത്തോളം ശരിയായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്നോ ഇനി തെറ്റുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയത്തില്ല. എന്ത് തന്നെ ആണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.